ഇത് കേവലാണ്. ഇത് സ്പോണർ സ്പോണർ സോംബി സ്പോണർ. നമസ്കാരം ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ടെക്ട്രൂ മൈൻക്രാഫ്റ്റിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നുകൂടി നമുക്ക് കുറച്ച് ബംഗാളി പണികളുണ്ട്. ഇന്ന് വിശാഖ് ഇല്ല നമ്മളോട്. വിശാഖ് ഇന്ന് ക്ലാസ്സിന് പോയിട്ട് താമസിച്ചു, അപ്പോൾ റെക്കോർഡിങ്ങിന് വിശാഖ് ഇല്ല. അപ്പോൾ ഞാനും ബീസ്റ്റും ഉണ്ണിയേട്ടനും മാത്രമേ ഉള്ളൂ ഇന്ന്. അപ്പോൾ ഇന്നും കുറച്ച് ബംഗാളി പണികളും കാര്യങ്ങളൊക്കെയാണ്. അടുത്ത എപ്പിസോഡ്, അടുത്തൊരു റെക്കോർഡിങ് അടുത്ത സെക്ഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ വില്ലേജർ ബ്രീഡറും അയൺ ഫാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ ഇന്നും കൂടെ കുറച്ച് ഇവിടെ കുറച്ച് ബംഗാളി പണികൾ, അതുപോലെ നമ്മൾ അവിടെ ഉണ്ടാക്കിയ ആ സ്റ്റോറേജ് ഏരിയയുടെ പണികളും ഇന്ന് നമ്മൾ ഫിനിഷ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള തടിയൊക്കെ നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ചെസ്റ്റും കൂടെ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ പണികളും നമ്മൾ ഇന്ന് തീർക്കും. അതുപോലെ എല്ലാ സൈൻ ബോർഡൊക്കെ വെച്ച് ഇന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കണം. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് നെതറി പോ, അവിടെ പോ, ഇവിടെ പോ, പെട്ടെന്ന് ചെയ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ശരിക്കും ഈ സീരീസ് എന്ന് പറഞ്ഞാൽ നല്ല സ്ലോ പേസിൽ നമ്മൾ ഈ മീൻസ് മൈൻക്രാഫ്റ്റിൻ്റെ ഇങ്ങനെ ഒരു ഗ്രൈൻഡിങ് അല്ലെങ്കിൽ അങ്ങനെ കളിച്ച് പോകുന്നതിനേക്കാളും കൂടുതൽ കുറച്ച് ഫണ്ണായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ശരിക്കും നമ്മൾ ഈ സീരീസ് കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പെട്ടെന്ന് നെതറി പോയി അങ്ങനെ ഗെയിം തീർക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വളരെ ഒരു ചെറിയൊരു സ്ലോ പേസിൽ എന്നാൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വില്ലേജർ ബ്രീഡർ അയൺ ഫാമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത്രയും ഒരു ഇതൊക്കെ എടുത്തത്. നമുക്കെല്ലാം ഒന്ന് സെറ്റാക്കി ഒരു ഭംഗിയിൽ ഓർഡറാക്കി കൊണ്ടുപോകാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത്. സോ നിങ്ങളും ആ ഒരു രീതിയിൽ കാണണം എന്നാണ് പറയാറുള്ളത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ തുടങ്ങാം. വീഡിയോ കാണാൻ വന്നവരെല്ലാം മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. നമുക്കൊരു 3K ലൈക്സ് ആണ് ലൈക്ക് ടാർഗറ്റ്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. ഹേയ് ഹേയ്, എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 50K ആണ്. സോ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ അണ്ണാ. ഇന്നും കൂടെ ബംഗാളി പണിയാണെന്ന് ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മുടെ പുതിയ പെറ്റ്. ഞാൻ വളച്ച പൂച്ചയാണ്, ഇതിന്റെ പേരാണ് പോളി. മറ്റത് സേവിയർ, ഇത് പോളി. സേവിയറും പോളിയും, ഇത് എന്റെ പൂച്ച കുടുംബത്തിൽ പറഞ്ഞ പൂച്ചയാണ് എന്റെ പോളി. അതേതോ കാട്ടു പൂച്ചയാണ് എന്റെ പൂച്ച, കുടുംബത്തിൽ പറഞ്ഞ പൂച്ച കേട്ടാ. പോളി മോനെ, നീ എന്താ പെട്ടത്, ഇങ്ങനെ മാറിക്കണ പട്ടി. എന്റെ പോളിന്റെ അടുത്ത് നിൽക്കുക. പോളെ മോനെ, അനുസരണമുള്ള പൂച്ചയാണ്, ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകും. കോഴിനെ വളയ്ക്കും, അതായത് കാട്ടിന്ന് കോഴിനെ പിടിച്ചോണ്ടിരും. നല്ല ഉപകാരമുള്ള പൂച്ച. പക്ഷെ വേറൊരു സാധനം ഉണ്ട് ഇവിടെ, സേവിയർ എന്ന് പറഞ്ഞിട്ട്. ഒരു ഉപയോഗവും ഇല്ല. വിശാഖിനെ പോലൊരു പൂച്ച, വിശാഖിനെ പോലൊരു പൂച്ച. അതെ, പാവപ്പെടില്ലാത്ത മായാവിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരുമ്പോ പറഞ്ഞു കൊടുക്കും. പറഞ്ഞത് ഞാൻ പറഞ്ഞു കൊടുക്കും. നമ്മളെ സ്റ്റോറേജ് ഏരിയയിലെ പണികൾ തീർക്കാനായിട്ട് നമുക്ക് ചെസ്റ്റുകൾ ഉണ്ടാക്കണം. ഞാൻ കുതിരേനെ വളച്ചു. അയ്യോ, ആരേ വരണേ, രാജകുമാരൻ കുതിരേനെ പിടിക്കാനുള്ള സാധനം കാര്യ. അണ്ണാ പിടിക്കാൻ സാധനം ഒന്നുമില്ല, നമുക്ക് കുതിരേനെ വളയ്ക്ക. ഞാൻ ഇന്നലെ ഒരു സ്റ്റാക്ക് വീറ്റ് കൊടുത്തിട്ട് വളഞ്ഞില്ലടാ. അണ്ണാ കെട്ടിടണം, കെട്ടിട്ടിട്ടേ പുള്ളീനെ അങ്ങോട്ട് പിടിക്ക. ഓന്റെ ഞാനിവിടെ പട്ടിപ്പണി എടുക്കുന്നു. ഞാനേ ഒരു ഒരു ഇതെടുക്കട്ടെ, സ്ലോ മോഷൻ ഷാജി കൈലാസ് ഫ്രെയിംസ് എന്റെ നരസിംഹം പോലെ. ഇവിടെ നിങ്ങോട്ട് വാ, ഇവിടെ നിങ്ങോട്ട് വാ. പറയുമ്പോഴാവും ഗോലേട്ട, അത് മാറിക്കോ ഗോലേട്ടോ. തൊടാനും പറ്റില്ല, പുള്ളി തൊട്ട് കഴിഞ്ഞാ കൊന്നളയും. ഗോലേട്ട ഫ്രെയിമി കയറിക്കല്ലേ, ഞാൻ ഇപ്പുറത്തെടുക്ക. വാ വാ വാ, പോളെ നിക്ക്, പോളി ഫ്രെയിമി കയറി, പോളി മാറിക്കോ. പോളി റിവേഴ്സ് കയറില്ല കേട്ടോ.
അതെന്താന്നറിയാ, എന്റെ പോളി നടക്കും, നിങ്ങളെ സേവിയർ എവിടെയെങ്കിലും ഇരുത്തി അവിടെ ഇരിക്കും, ഒരു പണി എടുക്കൂല. അണ്ണാ ഒരുത്ത ഇവിടെ കുതിര എടുത്തിട്ടുണ്ട്, ഇനി അതിന് പ്രതീക്ഷിക്കണ്ട, പണിയെടുക്കൂല. കുറച്ചേരത്തേക്ക് പിന്നെയും പ്രതീക്ഷിക്കണ്ട, ഞാനൊരു കുതിരേന് തപ്പി പോയിട്ടുണ്ട്. എങ്ങനെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ചെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പ്ലാൻ കൂടെ വേണമല്ലേ. ഞാനിവിടെ പണിയെടുക്കുക, നിങ്ങള് കുതിര കടുവ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ഞാൻ അവിടെ ചെസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് എല്ലാ പണിയും അവിടുത്തെ കുതിരക്ക് പേരിട്ടാ. അല്ല ഇപ്പൊ തൽക്കാലം കുതിര എന്ന് വിളിക്കാ, പേരിടാട്ടെ. ഗോപാലൻ എങ്ങനെയുണ്ട്? അതെ ഗോപാലനെ പെട്ടെന്ന് അതിന്റെ താഴെ ഇറക്കിയില്ലെങ്കിൽ കരിഞ്ഞു പോകും. ഗോപാലൻ ജിയോപാലെ ജിയോപാലെ താഴെ ഇറങ്ങാ, കെട്ടടാ പൊട്ട, കെട്ടടിക്കാതെ കുതിരയും കൊണ്ട് പോകും അവൻ. അതെ സേവിയറും പോളിങ് കേക്കാൻ വേണ്ടി പറയാണ്, പിന്നെ അഖിലും ചെന്നിക്കണ്ട, ചവിട്ടി മരിച്ചു പോവാളെ. ഇരുട്ടുന്നു, ഞാനെന്നെ ഇരുട്ടുന്നു, എന്നിട്ട് വരാം. അപ്പൊ ഞങ്ങളോ, ഞങ്ങളെ വിളിച്ചോണ്ട് പോവാ, ഞാൻ ആനയിക്കാം, വന്ന് കിടക്കണോ അങ്ങോട്ട്. ആ എന്റെ പോളി എന്റെ മോളിൽ ഒരുത്ത ഗോപാലനെയും കൊണ്ട് വന്നിട്ടുണ്ട്, ഞാനിവിടെ ചാണകം ഇടുവെങ്കിൽ. വീട് വീട് വലുതാക്കേണ്ടി വരും, എന്റെ ഉള്ളിലെ കുതിരക്ക് ഒരു റൂം, സേവിയറിനും പോളിക്ക് ഒരു റൂം. എല്ലാര്ക്കും ഓരോന്നായി, മായാവി വന്നിട്ട് മേപ്പിട്ട് നോക്കി കുഞ്ഞു. അണ്ണാ വന്നേ, സ്റ്റോറേജ് ഏരിയ കംപ്ലീറ്റ് ചെയ്യാം, ഞാൻ ചെസ്റ്റ് ഫുൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കേ, ഓ എന്തൊക്കെ എത്തണ്ട, ഞാൻ എല്ലാരും സ്റ്റോറേജ് ഏരിയയിലേക്ക് വന്നോളൂ. എന്തിനത്? കേട്ടോ ക്രീപ്പറിനെ കയറ്റിവിടല്ലേ, ഇവിടെ ഇരിക്കണേ. അവനെവിടെ? സ്റ്റോറേജ് ഏരിയയില്. സ്റ്റോറേജ് ഏരിയ നിങ്ങള് സ്റ്റോറേജ് ഏരിയ കണ്ടില്ലല്ലോ, വന്ന് നോക്ക്. നമ്മളതിന്റെ ബിൽഡേഴ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് നമ്മള്, ഫൗണ്ടിംഗ് മെമ്പേഴ്സ്. അണ്ണ ഇപ്പൊ എങ്ങനെ ഇരിക്കണം നോക്ക്, വന്ന് കാണ്. ഓക്കേ, ഈ ജസ്റ്റ് തികയോ. അങ്ങനെ ഒരെണ്ണം കുതിര എല്ലാവർക്കും ഉപയോഗിക്കാല്ലേ. നമ്മളിൽ ഒരുപാട് ചെസ്റ്റ്, കൊറേ ചെസ്റ്റ് ബാക്കി വരുമല്ലോ. ആരാര് കൊട്ടുന്ന ചെസ്റ്റ്? സ്റ്റോറേജ് ഏരിയ കംപ്ലീറ്റ്. ഗായ്സ് അങ്ങനെ നമ്മുടെ സ്റ്റോറേജ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, എന്നിട്ട് കൊറേ ചെസ്റ്റ് ബാക്കി. എന്തോ എനിക്ക് തോന്നുന്ന അടിയിൽ എന്തെങ്കിലും കേവ് സംഭവം. അല്ല ടോർച്ച് ഉണ്ടാ കയ്യില്? ആ എന്റെ ടോർച്ച് ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങ, ഇല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ ചാവും. കുതിര നീ ഇവിടെ നിക്കോ, ഞാൻ കുതിരയെ നിർത്ത്. അതുപോലെ പോളിയെ അവിടെ ഇരുത്തണം, പോളിയെ സേവിയറിനെ ഇരുത്തണം ഇവിടെ എവിടെയെങ്കിലും. ഞാൻ ഓൾറെഡി ഇവിടെ ഇരുത്തിയല്ലേ, പോളി ഇവിടെ ഇരുന്നോ. കുതിര ഇരുത്തണ്ട, കുതിര. റൈറ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്. കുതിര ഇരുത്താൻ പറ്റൂല. ഇല്ല ഇല്ല ഇല്ല, ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ കെട്ടിക്കോ, എന്നിട്ട് പോരെ. ഞാനൊക്കെ വഴി കിട്ടിയാ, ടോർച്ച് എടുത്ത് മറ്റേ കൈ പിടിക്കട്ടെ. ഇല്ലെങ്കിലേ ഞാനും ഞാനും പിടിച്ചിട്ടുണ്ട്. മുന്നോട്ട് കടന്നോ, ധൈര്യമായിട്ട് കടന്നു വന്നു. ഞാനല്ലേ പിറകെ. എന്തോ വലിയ കേവാണെന്ന് തോന്നണട്ടോ, ഒരുപാട് സൗണ്ട് കേൾക്കുന്നു. എടാ സീജെ അന്ന് കുഴൽക്കിണർ പോലെ കുഴിച്ചു പോയിട്ട് ഇന്നത്തെ കണ്ടത് കേവുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇത് കേവലാണ് സ്പോണർ എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി.
സാധനമാണെന്നാണ് ഇവിടെ നലക്കാൻ പറ്റുമോ നോക്കട്ടെ അണ്ണാ ഇവിടൊന്നും അലക്കാൻ പറ്റുന്നില്ല ഒരെണ്ണം കൂടെ താഴ്ത്തു വേണ്ടി വരും അണ്ണ ഇവിടെ അലക്കാം ഇത് ആദ്യം ആ സ്പോണറിന് ചുറ്റും നമുക്ക് ഇത് വെക്കണം ടോർച്ച് വെക്കണം ഞാൻ അലക്കാൻ എന്റെ തലേമ കൊള്ളും അലക്കേ ടോർച്ച് വെക്കണം ഇല്ലെങ്കിൽ നമ്മൾ ചാകും അണ്ണ ഇത് ഒരുപാടുണ്ട് എവിടെയുണ്ട് വെറുതെയാണ് ഇവിടെ ഇത്രയും കൂർക്കം വെക്കുന്ന സൗണ്ട് യവന്മാരെ കൊന്നാലേ നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് ടോർച്ച് വെക്കാൻ പറ്റും നിങ്ങൾ ഇപ്പുറത്തോട്ട് തീ വലുതാക്കിട്ട് അവിടെ വെട്ടിക്കേ അതാണ് വെട്ടിക്കൊണ്ടിരിക്കുക അണ്ണാ ക്യാരറ്റ് ഒക്കെ ഡ്രോപ്പ് ചെയ്യുന്ന അണ്ണാ കുട്ടി സോംബി ഉണ്ട് ആ മരിച്ചൊരു വിഷയ ഇനി കുട്ടി സോംബിയും കൂടെ ഉള്ളു ഓക്കെ ഓക്കെ അയ്യോ ഇതിന്റെ ചുറ്റും ഇനി ഇത് വെക്കട്ടെ ടോർച്ച് എടുത്ത് ഇതിന്റെ ചുറ്റും വെച്ചാടാ ഇതിന്റെ ചുറ്റും വെച്ചാ ഇല്ലെങ്കിൽ ഇപ്പൊ സ്പോൺ ആവും അങ്ങനെയല്ലടാ ഇതിന്റെ ഇതിൽ വെക്കി താനത്ത് വെക്കി മോളിലും വെക്കി ഒരെണ്ണം ഇവിടെ ഈ സൈഡിലും കൂടെ ഒരെണ്ണം ഓക്കെ ഇതിനകത്ത് എന്താ ഉള്ളേ ഓ ഇത് പംകിൻ സീഡ് അതില് അയൺ ഇൻഗട്ടിലാണ് എന്റെ കണ്ടുപോയത് ഞാൻ എടുത്തു നമുക്ക് ചൂണ്ട ഉണ്ടാക്കാം അമ്പും വില്ലും ഉണ്ടാക്കാം പ്രശ്നങ്ങളാ ഇവിടേക്ക് ഇഷ്ടം പോലെ ഇതുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് അങ്ങ് അടച്ചാലോ ഇങ്ങോട്ടുള്ളത് അങ്ങ് അടച്ചേക്കാം അണ്ണാ ഇവിടെ അങ്ങ് അടച്ചിട്ട് നമുക്ക് ഈ റൂമിൽ അണ്ണാ വേറെ ടോർച്ച് ഉണ്ടെങ്കിൽ ഇതിന്റെ സൈഡിലൊക്കെ വെച്ചേണ്ണാ ടോർച്ചില്ല വേറെ ടോർച്ച് ഇനി നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് കേറാ ഒരു സ്റ്റെപ്പ് പോലെ സെറ്റ് ചെയ്യാംങ്ങനെ പൊളിച്ചു പോണത് പോയപ്പോരെ അതുപോലെ ഇത് നമ്മളെ ശരിക്കും നമ്മളെ സ്റ്റോറേജിന്റെ അടിയില്ല അപ്പൊ അതിനെ ബാധിക്കുകയും ചെയ്യരുത് അല്ല ഇനിയിപ്പോ ഇതിനെ ബാധിക്കില്ലല്ലോ നമ്മൾ അതിനെ ഇവിടെ കംപ്ലീറ്റ് ലോക്ക് ചെയ്തില്ലേ ആണോ നമുക്ക് കുറച്ച് ടോർച്ച് കൊണ്ടുവന്ന് ഇവിടെ വെക്കണം ഇല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ വല്ലതും സ്പോൺ ആവും ഇത് സോംബി സ്പോണർ ആടാ ഇതിനകത്ത് കുറെ സ്പോണേഴ്സ് ഉണ്ട് മെഷീനാണ് സോംബിനെ സ്പോൺ ചെയ്യിക്കും ഇതുപോലത്തെ സ്ഥലങ്ങളിൽ അവിടെ നമുക്ക് ഫാം ഒക്കെ ഉണ്ടാക്കാം എക്സ് പി ഫാം ഒക്കെ ഞാനേ ബേസിപ്പോ ഒരു കുറച്ച് ടോർച്ച് എടുത്തിട്ട് വട്ടെ ഇല്ല നമ്മൾ ടോർച്ച് വെച്ച് അത് സേഫ് ചെയ്തേക്കുവാ ഞാൻ ടോർച്ച് പൊട്ടുമ്പോ സോംബീസ് മോൺ ആവും അവിടെ ടോർച്ച് തന്നെ പൊട്ടില്ലല്ലോ അതിനകത്തുള്ള സൈഡില് കിട്ടിയോ അത് പെട്ടിക്കാത്ത വെച്ചേ എടുത്തോ കുതിരേനെ കിട്ടുമ്പോ ഞാനേ അവിടെ കൊണ്ടുപോയി ബാക്കി സ്ഥലത്ത് ടോർച്ച് വെച്ച് സെക്യൂർ ആക്കി അതുപോലെ എല്ലാരും വന്നേ നമ്മളെ സ്റ്റോറേജ് ഏരിയ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് കാര്യങ്ങള് എല്ലാം അവിടെ സെറ്റ് ചെയ്യാം നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക് സത്യത്തിൽ മുഴുവൻ വെക്കാനുള്ളത് നമ്മുടെ കയ്യിലുണ്ടോ അണ്ണാ വരുമല്ലോ അപ്പൊ നമുക്ക് കിടന്ന് ഓടണ്ടല്ലോ ഇപ്പൊ അത് സെറ്റ് ചെയ്ത് വെച്ചാൽ പോകുമ്പോളേക്ക് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് പോകാൻ പറ്റണത് ഇവിടെ നിന്ന് ആര് പോണി ഇനി നമുക്ക് ഇതിന്റെ അടിയിൽ പോയി വേറെ എന്തെങ്കിലും അല്ല ഇനി ഇവിടെ ഇതുപോലത്തെ ഒരു പെട്ടിയും പിന്നെ കൊറേ ടീംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടാ അത് അങ്ങനെ പറഞ്ഞല്ലടാ അത് ഭയങ്കര റാൻഡം ആയിട്ട് സ്പോൺ ആവുന്ന ഇത് നമുക്ക് എന്തോ ഇതുള്ളത് കൊണ്ട് അവിടെ ആ സാധനം ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ ഓണം മെമ്പർ വന്നേന്റെ പിറ്റെന്ന് എടുത്തിട്ട് ഒന്നാം സമ്മാനം അടിക്കുന്ന് പറഞ്ഞ് പൂട്ടി വെച്ച ഒരു എന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അതുപോലെ നമുക്കേ ഈ സ്റ്റോറേജ് ഏരിയ നമ്മുടെ ബേസിലോട്ട് പോകാൻ വേണ്ടി വഴി സെറ്റ് ആക്കണം പിടിച്ചിട്ട് വിഷയമായിരിക്കുമല്ലേ അപ്പൊ നേരിട്ട് ആ ഗുഹയിലൊക്കെ കേറിയിട്ട് ഫുള്ള് നമുക്ക് രാത്രി ആണെങ്കിലും പകലാണെങ്കിലും സാധനം എടുക്കാനൊക്കെ പോവുകയും ചെയ്യാം ടോർച്ച് വെക്കണം ഫുള്ള് രണ്ട് സൈഡിൽ ടോർച്ച് വെച്ച് പോയാ വിഷയമായിരിക്കും അപ്പൊ അത് നമുക്ക് ഒരു ഫ്യൂച്ചർ പ്രോജക്ട് ആയിട്ട് വെക്കണം അതിന് ഇത്തിരി സമയം വേണം ഓക്കെ വേണം വേണം വി നീഡ് ടൈം ബേബി ബോൺമീൽ എന്ന് പറഞ്ഞ വളം രാസവളം
അതുകൊണ്ട് അവിടെ വീറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ വീറ്റ് കൊലച്ച് കാച്ചു നിൽക്കും. എടാ ഇതിനെ വഴിയിന്ന് മാറ്റി കെട്ടറാ. സേവിയറും പോലെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വഴി തടഞ്ഞിക്കില്ല കേട്ടോ. അതേപോലെ അവരൊക്കെ മാന്യന്മാരാ മക്കളെ. എടാ കരിഞ്ഞു പോടാ, മാറിക്കടാ മോനെ. എക്സ്ക്ലൂസീവ് ആവട്ടെ കുറച്ചേരം. നീണ്ടല്ലോ ഒരു കണ്ണാടി, ആ കണ്ണും കൈ മാത്രമേ കാണുള്ളൂ. ഡിസ്പ്ലേറ്റ്, ഹെൽമെറ്റ് മാത്രമാണോ അത്? ക്രോം ഫിനിഷ്. എന്നാ അടുത്ത ആരാക്കുള്ളത് തരാം. ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ബൂട്ട്, ലെഗിൻസ്. അടുത്ത് ബ്രൂക്സിന് ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട്. അടാ ഇതുണ്ടാക്കി തീർന്നപ്പോ നമ്മൾ അയാള് തീർന്നല്ല പറയണേ. ഞാൻ എഫ് ഐ ബി ഞെക്കി മറ്റേ മോഡല് വെയിൽ അടിക്കുമ്പോ ഇന്റെ കണ്ടിക്കാൻ അടിക്കുന്നു. ഹാർട്ടിന്റെ മേലെ മൂന്നെണ്ണം ഒഴിഞ്ഞെടുക്കണ. അടാ അത് നമ്മുടെ അയൺ ആർമറാ, ഇനി ഡയമണ്ട് ആർമർ ഒക്കെ വരുമ്പോഴേ അത് ഫുൾ ആവുള്ളൂ. ഡയമണ്ട് കുഴിക്കണം. ഇനി നമ്മൾ എന്തോരം കുഴിക്കാൻ കിടക്കണ്. ഇതിന് ഡാമേജ് പറ്റിയ നമ്മള് പുതിയതൊക്കെ ഉണ്ടാക്കണ്ടേ? അണ്ണാ ഉണ്ടാക്കണം, ഇത് തീരും, ലൈഫ് തീരും. തൽക്കാലം ഇതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ആവശ്യമുണ്ട്, നമ്മളെ സോംബി അടിക്കൂലേ. സത്യം, നമ്മൾ സോംബിനെ കണ്ട ഓടി ഒന്നും ഉറങ്ങില്ലേണ്. ഞാൻ കിടന്നുറങ്ങുമ്പോ ഈ ചെസ്റ്റ് പ്ലേറ്റ് ഒക്കെ ഇങ്ങനെ കണ്ണാടി പോലെ കിടക്കുക. ഞാൻ എപ്പോഴെത്തി, ഞാൻ എപ്പോഴേ കിടന്ന്. നിങ്ങള് പോളിയില്ല, അത് ഉറങ്ങാൻ വയ്യ. പോളി മോനെ വയറ്റി കയറി കിടക്കടാ, ഇവിടെ കഥ ഉടക്കില്ല. എന്റെ പോളി അങ്ങനെ പുതിയ പ്രതീക്ഷകളുടെ ഒരു പുതിയ പുലരി. എന്റെ ഇതിൽ എന്ന് പറഞ്ഞാൽ സൂര്യ അസ്തമിക്കും, കാരണം നമ്മളൊക്കെ തിളക്കം തിരിച്ച് സൂര്യനൊക്കെ സൂര്യന്റെ കണ്ണിൽ കടിക്കുന്നുണ്ടാവും. അമ്മാതിരി തിളക്കം ഇവിടെ വീഡിയോ കാണുന്നുണ്ട്. അയണൊക്കെ തീർന്നു കേട്ടോ. ഇതില് കുറച്ച് വീട്ട് കൊടുക്കണല്ലോ മുന്നു. പിന്നീട് രാസവളം ഉണ്ടല്ലേ പറഞ്ഞു, നമുക്ക് അത് അടിച്ചിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്തോ. ബോണ് വേണം, ബോണ് ബോണ് പെട്ടി. എന്റെ ബോൺ മീൽ ഇരിപ്പുണ്ട്. ക്യാരറ്റ് അടിക്കും, ക്യാരറ്റ് ആ വളം ഇതാണ്ട. എന്തിനാണ് ബോൺ മീല്? രാസവളം, അതുകൊണ്ടൊന്നും ഇവിടെ നമ്മളെ ഇവിടെ പോളി അയച്ചല്ലേ ക്രീപ്പറിന്റെ സേവിയർ എത്ര എണ്ണത്തിന് അടിച്ചത്? അതേച്ചല്ലേ ക്രീപ്പർ. നിങ്ങൾ ക്രീപ്പറിന് വിൽക്കുന്ന എടാ, അങ്ങനല്ല ട്രിഗറിംഗ് ഉണ്ടായിരുന്നില്ല, ഒരു താല്പര്യമില്ലാത്ത സത്യം. അടുത്ത കുതിര, കുതിരയുണ്ടായി